ഒരുപാട് സന്തോഷം. ഈ സിനിമ ഞങ്ങള് ഒരു 2020-ലാണ് ഈ സിനിമയെ പറ്റിയിട്ട് നമ്മൾ ചർച്ച തുടങ്ങുന്നത് തന്നെ. ആ സമയത്ത് എനിക്ക് ജിനിച്ചേട്ടനും ഡാർവിൻ ബോയും കൂടിയിട്ടാണ് അന്ന് വന്ന് പറഞ്ഞത്. അന്ന് എനിക്ക് അത് തന്നിരുന്ന ഒരു ഒരു വാക്കുണ്ടായിരുന്നു, നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റിയിൽ ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യില്ലെന്ന്. അപ്പൊ ഈ സിനിമ ചെയ്യുന്ന സമയത്തും സിനിമയായിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് കണ്ട സമയത്തും അവരെനിക്ക് ആ 100% അവരോട് നീതി പുലർത്തി എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മാത്രം അധ്വാനത്തിൻ്റെയോ ഞങ്ങളുടെ മാത്രം പ്രവൃത്തികളുടെയോ മാത്രം ഫലമല്ല. ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് ഇപ്പോൾ ഇവിടെയുള്ള വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള മലയാള സിനിമയിൽ എല്ലാവരുടെയും അനുഗ്രഹ ആശിസോടായിട്ടാണ്. ഇപ്പോൾ ഉണ്ണിസാറാണെങ്കിലും സ്വാമി സാറാണെങ്കിലും എല്ലാവരും ലൊക്കേഷനിൽ വരികയും സ്വാമി സാർ എല്ലാവരും ലൊക്കേഷനിൽ വരികയും നമ്മളുടെ ഷൂട്ടിന്റെ സമയത്ത് നമ്മളുടെ ഒന്ന് സമയം ചെലവഴിക്കുകയും. അപ്പൊ അതിൻ്റെ ഒരു ആ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര രസമായിരുന്നു. ഒരു ഇൻഡസ്ട്രിയുടെ അധികാരിമാരുടെ ഒക്കെ ഒരു അനുഗ്രഹ ആശിസിനോടെയാണ് ഞങ്ങളുടെ ഈ സിനിമ നടന്നുപോയത്. ഇപ്പോൾ ഈ സക്സസിനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നു. കറക്റ്റ്. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോരുത്തരും ഇത് തന്റെ സിനിമയാണ് എന്നുള്ള ഒരു സ്നേഹത്തോടും അതേ ആത്മാർത്ഥയോടും തന്നെയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. കാര്യം ഈ സിനിമ ഒറ്റനോട്ടത്തിൽ നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ല പണിയുള്ള സിനിമയായിരുന്നു. ഈ കാലഘട്ടം ഫീൽ ചെയ്യിക്കുക എന്നുള്ളതും ഈ കഥാപാത്രങ്ങളുടെ ഓരോരുത്തരുടെയും ഇമോഷൻസും ഇതിനകത്ത് രണ്ട് കഥകൾ പറയുമ്പോൾ രണ്ടിൻ്റെയും അതിൻ്റെ പൂർണ്ണതയിൽ അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതും, അതേസമയം ഇത്രയും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറൊക്കെ ഉള്ള ഒരു അങ്ങനെയൊരു സിനിമ ആളുകൾക്ക് മനസ്സിലാവാതെ പോകരുത് എന്നുള്ള കാരണം കൊണ്ട് അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടും എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട സ്ഥലങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കിയും. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് നമ്മളുടെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരോടും ഉള്ള നന്ദി ഇവിടെ വെച്ച് പറയുകയാണ്. ഈ സിനിമയുടെ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചിട്ടുള്ളവരും ഈ സിനിമയുടെ വിജയം ആഗ്രഹിച്ചിട്ടുള്ള മറ്റെല്ലാവരോടും നന്ദി ഇവിടെ വെച്ച് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അറിയാലോ എനിക്ക് സംസാരിക്കുന്നില്ല, ഞാൻ സ്റ്റേജിലൊന്നും പിന്നെ ഉണ്ണിസാർ ഉള്ളതുകൊണ്ട് രണ്ട് വാക്ക് പറയാം. ഈ സിനിമ ഗംഭീരമാക്കിയെന്നെ ആദ്യം നമ്മൾ ഡയറക്ടർക്ക് അഭിഷേകൻ ആൻഡ് റൈറ്റർക്ക് അഭിഷേകൻ ആൻഡ് പ്രൊഡ്യൂസർക്ക് അഭിഷേകൻ ആൻഡ് ഹീറോയ്ക്ക് സ്പെഷ്യൽ ഷേ ആദ്യം കൊടുത്തു കഴിഞ്ഞു എല്ലാം പക്ഷെ എനിക്കൊരു പ്രതിഷേധമുണ്ട് ഈ പ്രൊഡക്ഷന്റെ ആൾക്കാരായിട്ട്. നിങ്ങളുടെ കാപ്പാന്ന് പറഞ്ഞ ചെറിയ ചിത്രം എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഷീൽഡ് പോലും തന്നില്ല കേട്ടോ അതിന് പ്രതിഷേധം. സോറി. ഓക്കെ, നമസ്കാരം. 100 ദിവസവും 150 ദിവസവും 200 ദിവസവും ഒക്കെ തിയേറ്ററുകൾ നിറഞ്ഞു ഓടി വിജയാഘോഷങ്ങൾ നടത്തുന്ന കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇന്നത്തെ കാലത്തൊരു 25 ദിവസം തിയേറ്ററിൽ ഒരു സിനിമ നിൽക്കുക എന്നുള്ളതിനെ വലിയ വിജയമാണ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 2024 തുടക്കം തൊട്ട് തുടർച്ചയായി തിയേറ്ററുകളിൽ വൻ വിജയം നേടിയ ഒരുപാട് ചിത്രങ്ങളുണ്ടായി. ആ ശ്രേണിയിൽപ്പെട്ട ഒരു ചിത്രമാണ് അന്വേഷിക്കും കണ്ടെത്തും എന്നുള്ളത്. ഒരു പുതിയ സംവിധായകൻ്റെ ചിത്രം ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ തികഞ്ഞ പെർഫെക്ഷനോടുകൂടി തിയേറ്ററുകളിലെ പ്രേക്ഷകരെ ആസ്വദിപ്പിച്ച ചിത്രമാണ്. ഇതിൻ്റെ സംവിധായകരും ഇതിൻ്റെ എഴുത്തുകാരനും നിർമ്മാതാക്കൾക്കും ഇതിലഭിനയിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ. ഒരു ചലച്ചിത്ര പ്രവർത്തനം സംബന്ധിച്ച് ഇപ്പോൾ അന്നപൂർണ പറഞ്ഞതുപോലെ എൻ്റെ കഴിഞ്ഞ സിനിമയും ഇതേപോലെ ഒരു വലിയ വിജയാഘോഷം നടത്തിയിരുന്നു, അതിനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഇപ്പം ദൈവാനുഗ്രഹത്താൽ ഈ സിനിമയും അങ്ങനൊരു വിജയാഘോഷം നടത്താനൊരു അവസരമുണ്ടായി. അപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളോട് അത്രയധികം അടുത്ത് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഞങ്ങളിപ്പം ഞങ്ങളുടെ സന്തോഷങ്ങളും ആശങ്കകളും പ്രതീക്ഷകളും ഒക്കെ ആദ്യം വിളിച്ചു പറയുന്ന ആളുകളാണ് വന്നിരിക്കുന്ന ഞങ്ങളുടെ അതിഥികളെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. ഞാൻ ആരെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ ഇത് നീട്ടുന്നില്ല. അങ്ങനെ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്നത് എനിക്കൊരു ഗംഭീര എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയാണ്. കാരണം അത്ര ഗംഭീര ക്രൂ ആയിരുന്നു അതിൻ്റെ കൂടെ. അതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്ത ആളുകൾ ആ 75 ദിവസം അവർ അത്രയധികം ആത്മാർത്ഥമായി ജോലി ചെയ്തു. അതാണ് ആ സിനിമയുടെ ക്വാളിറ്റി എന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. അതേപോലെ അതിൽ അഭിനയിച്ച ആളുകൾ നിങ്ങൾ കണ്ടതാണ് അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ.
അതുകൊണ്ട് ഈ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മാധ്യമപ്രവർത്തകർ, അവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കടുവ സിനിമയ്ക്ക് മുമ്പ് ജിനുവായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കൂടെ വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവസരം കിട്ടിയ ഒരു സിനിമയും കൂടെയാണ്. പക്ഷേ എന്നേക്കാൾ നല്ല ഒരു മെച്ചം കിട്ടുന്നത് സരിഗമയുടെ കൂടെ കൂടുമ്പോഴാണ് എന്നാണ് ജിനു പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടിട്ട് അത് സത്യത്തിൽ സത്യമായിരിക്കുകയാണ്. അപ്പം മുന്നേറ്റ കറക്റ്റ് അല്ലേ? എനിക്ക് വളരെയധികം സന്തോഷം. നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് പുതിയൊരു ഡയറക്ടറിനെയും കൂടെ കിട്ടിയേക്കുവാണ്. അതിലും വളരെയധികം സന്തോഷം. താങ്ക് യു. ഇന്ന് ഇവിടെ ഈ സക്സസ് മീറ്റ് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ കൂട്ടുകാർ സ്വപ്നം കണ്ട, ഒരുമിച്ച് ചേർന്ന് ജോലി ചെയ്തൊരു സിനിമയാണിത്. ജിനു, ഡാർവിൻ, ഡോൾവിൻ, ടൊവി എല്ലാവരും അവരുടെ സ്വപ്നവും എഫേർട്ടും ഇട്ടൊരു സിനിമ ഇങ്ങനെ ഒരു വിജയമായി കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിൻ്റെ പൂജാവേളയിൽ ഞാൻ പോയതാണ്, ഇതിൻ്റെ ലൊക്കേഷനിൽ പോയതാണ്. ആ സമയത്തൊക്കെ ഇതൊരു വലിയ വിജയമാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നു. ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ സിനിമ വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സിനിമയുടെ വിജയാഘോഷമാണ്. അതുകൊണ്ട് അതിൻ്റെ പങ്കെടുക്കുന്നത് കൂടുതൽ ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ടവരെന്ന് പറയുമ്പോൾ ഇതിൻ്റെ നിർമ്മാതാക്കൾ, എഴുത്തുകാരൻ, സംവിധായകൻ, അഭിനയിച്ചവർ എല്ലാം വേറെ പ്രിയപ്പെട്ടവരാണ്. ജിനുവും ഡോൾവിനും ചേർന്നിട്ടാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. കൂടെ സരിഗമയുണ്ട്. ഹായ്. സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ട ഡാർവിനാണ്. അഭിനയിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ടോവിനോ, മറ്റ് എല്ലാം എൻ്റെ സുഹൃത്തുക്കളും തന്നെയാണ്. അപ്പോൾ ഈ സിനിമ ജോനും ലുലും മോളിൽ അതിൻ്റെ ഓഡിയോ ലോഞ്ച് നടന്നപ്പോൾ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. വന്ന് ഇത്രയൊരു വിജയാഘോഷത്തിൽ വന്ന് നിൽക്കാൻ കഴിയട്ടെ എന്ന് അന്ന് പറഞ്ഞതാണ്. അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഫലവത്തായിരിക്കുകയാണ്. സിനിമ കണ്ടുപിടിച്ചത് ജൂനിയർ സഹോദരന്മാരാണ് എന്നാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. അവർ തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ സിനിമയിൽ എന്നും സഹോദരന്മാർക്ക് വലിയ പങ്കാണുള്ളത്. മലയാള സിനിമയെ അടിമുടി മാറ്റാനായിട്ട് വന്ന 2 സഹോദരന്മാരാണ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഡോൾവിനും ഡാർവിനും. ഇരട്ടകളാണ്. നമ്മൾ ഇരട്ട സംവിധായകരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ സഹോദരങ്ങളല്ല, ഇത് ഇരട്ടകളാണ്. ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ്, ഡാർവിൻ ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പ്, ഡോൾവിൻ ആയിട്ട് ഏറ്റവും അധികം അസോസിയേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ എഴുത്തുകാരുടെ സംഘടന നിർമ്മിച്ച കാപ്പ എന്ന സിനിമ ഞങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചത് ഡോൾവിനും ജിനുവും ചേർന്നിട്ടാണ്. അപ്പോൾ അന്ന് മുതലേ എനിക്ക് ഡോൾവിനെയും ഡാർവിനെയും അറിയാം. അവരോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്, നിങ്ങൾ കുറേ നാൾ മലയാള സിനിമയിൽ ഒരു കറക്കം കറങ്ങുമെന്നും മലയാള സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സിനിമകൾ നിങ്ങളുടേതായി ഉണ്ടാകുമെന്നും പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാകട്ടെ ഈ സിനിമ. ഞാനിവിടെ കടന്നു വന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തകനായ സാജൻ ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് കേട്ടു. ഒരു കുറ്റാന്വേഷണ കഥ ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ പറയുകയും ഒരു പീരീഡ് മുഴുവനും ഏറ്റവും ഫലപ്രദമായി റീക്രിയേറ്റ് ചെയ്യാനും പറ്റി. അതുപോലെ ജയിച്ചു വരുന്ന ഒരു നായകനല്ല അതിലുള്ളത്. ആ നായകൻ ഫ്ലോഡാണ്. അയാൾ ഏറ്റവും അവസാനം പൂർണ്ണമായി വിജയിച്ചു, എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി വിജയിക്കാത്ത ഒരു നായകനാണ്. അത്തരമൊരു പ്രമേയം കൈകാര്യം ചെയ്യാൻ, അങ്ങനെയൊരു തിരക്കഥ ഉണ്ടാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിനു അവരെ അത് സംവിധാനം ചെയ്ത് ഒരു വിജയമാക്കി തീർക്കാൻ ഡാർവിനും സാധിച്ചു. അപ്പോൾ ഡോൾവിനും ഡാർവിനും എല്ലാ ഭാവങ്ങളും കൂടെ ജിനുവിനും ഈ തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു പേരാണ്. അത് ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ
കെൽപ്പുള്ള പ്രൊഡക്ഷൻ ഹൗസ് ആക്ട് ചെയ്തിട്ട് എന്ന് ആശംസിക്കുന്നു. ഈ സിനിമയുടെ നന്ദി പിറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. നന്ദി, നമസ്കാരം.